അദ്ദേഹത്തിന് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ കണ്ണു നിറയുകയാണ്. കാരണം അദ്ദേഹം കേരളം കണ്ട ഏറ്റവും വലിയ ഒരു അനുഗ്രഹീതനായ നേതാവാണ്. എന്താണെന്ന് പറഞ്ഞാൽ, മറ്റ് കേരളത്തിൽ ഇന്നോളം ജീവിച്ച് പൊതുരംഗത്ത് പ്രവർത്തിച്ച് നമുക്ക് മൺമറഞ്ഞു പോയ നേതാക്കന്മാരെയൊക്കെ എടുത്തു കഴിഞ്ഞാലും ഉമ്മൻചാണ്ടിയോളം വരില്ല. കാരണം പുതുപ്പള്ളി എന്ന് പറയുന്ന ആ പുതുപ്പള്ളിയിലെ ജനങ്ങളുടെ സ്നേഹം, അദ്ദേഹം പൊതുതെരഞ്ഞെടുപ്പ് വരുമ്പോൾ രണ്ട് ദിവസം മാത്രം അവിടെ ചിലവഴിച്ചാൽ മതി. ഒരു ദിവസം നോമിനേഷൻ കൊടുക്കാനും മറ്റൊരു ദിവസം വോട്ടിങ്ങിനും, മറ്റ് ബാക്കി എല്ലാ ദിവസങ്ങളിലും അദ്ദേഹം 130 139 നിയോജകമണ്ഡലങ്ങളിലും സ്റ്റാർ ക്യാമ്പയിനറായിട്ട് ഓടും. ആ ഓട്ടം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, ഊണില്ല, ഉറക്കമില്ല, ജനങ്ങളോടൊപ്പം പാർട്ടിയുടെ പ്രവർത്തകരോടൊപ്പം എല്ലാം മറന്ന്, തൻ്റെ എല്ലാം മറന്ന്, അതാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് ഉണ്ടായിരിക്കുന്ന ഈ അസുഖങ്ങൾ ഉൾപ്പെടെ വന്നതിന് കാരണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മറ്റ് അദ്ദേഹത്തെ പോലെ ഇത്രയും ശ്രേഷ്ഠനായ ഒരു നേതാവിന് ഒരിക്കലും ഒരു അസുഖവും ബാധിക്കാൻ ഇടയില്ല. അപ്പോൾ അദ്ദേഹത്തിന് അസുഖം ബാധിച്ചെങ്കിൽ അദ്ദേഹം സമയത്തിന് ആഹാരം കഴിക്കാതെയും ഈ ഇങ്ങനെ പൊതുരംഗത്ത് ജനങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം അർപ്പിച്ചതിൻ്റെ ഒരു ഫലമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ കുടുംബത്തിനും ഞങ്ങളുമാരിയുള്ള എളിയ പ്രവർത്തകർ, അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ പറ്റിയ ഞങ്ങളുമാരിയുള്ള പ്രവർത്തകർ ഒക്കെ ഞങ്ങൾ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. തീരാ ദുഃഖത്തിലാണ്. ഈ ഇത്രയും ഞങ്ങളോട് ദുഃഖത്തിലൊക്കെ ഞങ്ങളെ ആശ്വസിപ്പിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു.